നമസ്കാരം സർക്കാർ രണ്ട് വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്ത് രണ്ട് വർഷം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങളേൽപ്പിച്ച ചുമതല രണ്ട് വർഷം നിറവേറ്റുന്നതിനിടയിൽ പ്രധാനമായും നടപ്പിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പോകുന്നത് തീർച്ചയായും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ ആഗ്രഹിച്ചത് എന്തൊക്കെ നടപ്പിലാക്കിയോ അത് ജനങ്ങളെ അറിയിക്കേണ്ടത് കൂടി ഉത്തരവാദിത്തമായി കണക്കാക്കുകയാണ് ദീർഘകാലമായി നാം ചർച്ച ചെയ്തൊരു പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് കോമ്പോസിറ്റ് ടെൻഡർ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു സ്വന്തം വീട് നിർമ്മാണത്തിൽ കെട്ടിടം പണി പൂർത്തിയാക്കിയ ഉടൻ നമ്മൾ തന്നെ അത് കുത്തിപ്പൊളിക്കുമോ ഒരിക്കലുമില്ല എന്നാൽ ഇലക്ട്രിക്കൽ ജോലികൾക്ക് വേണ്ടി നിർമ്മിച്ച നിങ്ങളുടെ വീടോ കെട്ടിടമോ ഉടൻ കുത്തിപ്പൊളിക്കുന്നതിനെ പറ്റി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നമ്മുടെയൊക്കെ വീട് നിർമ്മാണത്തിൽ അങ്ങനെ വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിൽ കാലങ്ങളായി നടന്നു വരുന്ന വല്ലാത്തൊരു ഏർപ്പാടാണ് ഇത്തരത്തിലുള്ള കുത്തിപ്പൊളിക്കൽ സർക്കാർ കെട്ടിടമെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടാണോ അവിടെയാണിത് നടന്നത് നടക്കുന്നത് സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ രണ്ട് വ്യത്യസ്ത ടെൻഡർ വിളിക്കുന്നതാണ് വിചിത്രവും വിനാശകരവുമായ ഈ പ്രശ്നത്തിൻ്റെ പ്രധാന കാരണം ഇലക്ട്രിക്കൽ ജോലികൾക്കായി ഭംഗിയായി നിർമ്മിച്ച കെട്ടിടം വീണ്ടും കുത്തിപ്പൊളിക്കുക വീണ്ടും അറ്റകുറ്റപ്പണി നടത്തുക എന്നിവ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ ആയിരക്കണക്കിന് സർക്കാർ കെട്ടിടങ്ങൾ നിർമ്മാണത്തിന് ശേഷം ഉടൻ തന്നെ കുത്തിപ്പൊളിച്ചിട്ടുണ്ട് ഇത് പരിഹരിക്കാൻ നേരത്തെ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ചില കരാറുകാർ വിഷയം കോടതിക്ക് മുൻപാകെ എത്തിച്ചതുകൊണ്ട് പ്രശ്ന പരിഹാര ശ്രമം ഫലപ്രാപ്തിയിൽ എത്തിയില്ല കെട്ടിട നിർമ്മാണത്തിനും ഇലക്ട്രിക്കൽ ജോലികൾക്കും വെവ്വേറെ ടെൻഡറുകൾ എന്ന രീതിയാണ് നാളിതുവരെയായി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരുന്നത് അതായത് കെട്ടിടം നിർമ്മിക്കാൻ ഒരു കരാർ ഇലക്ട്രിക്കൽ ജോലികൾ പൂർത്തിയാക്കുവാൻ മറ്റൊരു കരാർ ഇത് കാരണം കെട്ടിട നിർമ്മാണത്തിന് ശേഷം ഇലക്ട്രിക്കൽ ജോലികൾക്കായി കെട്ടിടം വീണ്ടും കുത്തിപ്പൊളിക്കേണ്ടി വരും എന്ന് മാത്രമല്ല കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവുവാൻ വലിയ കാലതാമസവും ഉണ്ടാവും ഇലക്ട്രിക്കൽ ജോലികൾ പൂർത്തിയാകാതെ കെട്ടിടങ്ങൾ കാലങ്ങളായി വെറുതെ കിടക്കുന്ന അവസ്ഥയും ഇതിനൊരു കണക്ക് ഞങ്ങൾ എടുത്തിരുന്നു എത്രയോ കെട്ടിടങ്ങൾ അങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലായി അതായത് ഇലക്ട്രിക്കൽ വർക്കിനു വേണ്ടി സിവിൽ വർക്ക് കഴിഞ്ഞ് കാത്തു നിൽക്കുകയാണ് ഇത് പരിഹരിക്കേണ്ട ഒരു പ്രധാന പ്രശ്നമാണ് അതിനാണ് കോമ്പോസിറ്റ് ടെൻഡർ നടപ്പിലാക്കാൻ ഞങ്ങൾ നിശ്ചയിച്ചത് ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്താണ് കോമ്പോസിറ്റ് ടെൻഡർ വീട് നിർമ്മിക്കുന്നത് പോലെ തന്നെ തലമുറകൾക്കായി ദീർഘവീക്ഷണത്തോടെ ചെയ്യേണ്ട പ്രവൃത്തിയാണല്ലോ സർക്കാർ കെട്ടിടങ്ങളുടെ നിർമ്മാണവും കെട്ടിട നിർമ്മാണത്തിനും ഇലക്ട്രിക്കൽ ജോലികൾക്കും വെവ്വേറെ ടെൻഡറുകൾ വിളിക്കുന്നത് കെട്ടിട നിർമ്മാണം അനന്തമായി നീണ്ടുപോകുവാനും വഴിവെക്കും നേരത്തെ പറഞ്ഞ കുത്തിപ്പൊളിക്കൽ പ്രശ്നവും നിലനിൽക്കും ഇതിനൊരു പരിഹാരമായാണ് കോമ്പോസിറ്റ് ടെൻഡർ സംയുക്ത കരാർ സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് ഒരു കെട്ടിട നിർമ്മാണത്തിൻ്റെ മുഴുവൻ ജോലികളും ഒരു കരാറിൽ ഉൾപ്പെടുത്തി ഒരു കരാറുകാരനെ ഏൽപ്പിക്കുന്നതാണ് സംയുക്ത കരാർ സംവിധാനം നമ്മൾ വീട് നിർമ്മിക്കുന്നത് പോലെ തന്നെ ആദ്യം എല്ലാ പ്രവൃത്തിയും ഒരുമിച്ച് ചെയ്യുന്നു സംയുക്ത കരാർ സംവിധാനം നടപ്പിലാക്കുന്നതിലൂടെ ഇലക്ട്രിക്കൽ ജോലികൾ കെട്ടിട നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിക്കുവാനും അനാവശ്യ കുത്തിപ്പൊളിക്കലും അനുബന്ധ അറ്റകുറ്റപ്പണികളും ഒഴിവാക്കുവാനും സാധിക്കും ഇത് ഗുണമേന്മ വർദ്ധിപ്പിക്കുവാനും നിർമ്മാണ ചെലവ് കുറക്കുവാനും ഏറെ സഹായിക്കും വർഷങ്ങളായി സംയുക്ത കരാർ സംവിധാനം ഏർപ്പെടുത്തുവാൻ ശ്രമങ്ങൾ നടന്നു പക്ഷേ പല നിലയിലും അത് നടന്നില്ല പല കാരണങ്ങളും ഉണ്ടായിരുന്നു പല എതിർപ്പുകളും പഴയ രീതി തന്നെ തുടരുന്നിടത്തേക്ക് എത്തി ഇവിടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും സംയുക്ത കരാർ ശരിവച്ചിട്ടുണ്ട് ഇത് നടപ്പിലാക്കണമെന്നുള്ള ഒരു ദൃഢനിശ്ചയം ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ത് എതിർപ്പ് വന്നാലും ഇത് നടപ്പിലാക്കണം ഇതിനായി പൊതുമരാമത്ത് ചട്ടങ്ങളിൽ മാറ്റം വരുത്തി ഇനി പൊതുമരാമത്ത് കെട്ടിട നിർമ്മാണത്തിനായി കോമ്പോസിറ്റ് ടെൻഡറുകളാണ് ക്ഷണിക്കുക നിലവിലെ സിവിൽ ഇലക്ട്രിക്കൽ കരാറുകാർക്ക് കോമ്പോസിറ്റ് കരാറുകാരായി ഭാവിയിൽ രജിസ്റ്റർ ചെയ്യാനും സാധിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ മുന്നൂറ്റി മുപ്പത്തഞ്ച് കെട്ടിടങ്ങളുടെ പ്രവൃത്തി സംയുക്ത കരാറായാണ് പുരോഗമിക്കുന്നത് നമ്മുടെ നാട് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന് കോമ്പോസിറ്റ് ടെൻഡർ വഴി പരിഹാരം കാണാൻ ഇനി മുതൽ സാധ്യമാകും ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു ഒരുപാട് നിലയിൽ ഈ എതിർപ്പുകളെ നേരിട്ടു കൂടി മുന്നോട്ട് പോയി ഇതിന് കൂടെ നിന്ന് എല്ലാവരോടും നന്ദി പറയുകയാണ് ഇത് നമ്മുടെ സംസ്ഥാനത്ത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും സിവിൽ പ്രവൃത്തി കെട്ടിട നിർമ്മാണം കഴിഞ്ഞാൽ ഇലക്ട്രിഫിക്കേഷന് വേണ്ടി കുത്തിപ്പൊളിക്കുന്ന ഏർപ്പാട് ഇനി നമ്മുടെ സംസ്ഥാനത്ത് നടക്കില്ല സിവിൽ പ്രവൃത്തി കഴിഞ്ഞ് ഇലക്ട്രിഫിക്കേഷന് വേണ്ടി ദീർഘകാലം കാത്തു നിൽക്കുന്ന നില ഇനി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകില്ല ഒരുപാട് പേർ ഇത് നിർദ്ദേശമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട് കൂടെ നിന്ന് എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കും